നമസ്കാരം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ ചൊറിയാൻ പോയ ഇവിടെയുള്ള മരുമോൻ മന്ത്രി മുഹമ്മദ് റിയാസിന് ഇപ്പോൾ നല്ല സുഖമാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പിന്നെ ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളും കേരളത്തിലെ സംസ്ഥാന പാതകളിലെ കുന്നും കുഴിയുമൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇട്ട് കൂടുതൽ കൂടുതൽ ഈ മരുമോൻ മന്ത്രിയെ അപഹാസിനാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാതകളിലെ കുഴിയൊക്കെ എണ്ണമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെറിയാൻ നോക്കിയതാണ് സ്വന്തം വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന പാതയുടെ കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു ചില റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് കുട്ടനാട്ടിലൊക്കെ കുറേ കാലമായിട്ട് ഒരു നെൽ ഒരു മത്സ്യം കൃഷി ഇങ്ങനെ മാറി മാറി ചെയ്യുമായിരുന്നു കുട്ടനാടൻ പാടശേഖരങ്ങളിൽ അവിടെ ഒരു മൂന്ന് നാല് മാസം നെൽകൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും പാടശേഖരങ്ങൾ അതിനുശേഷം വെള്ളം കയറ്റിയിട്ട് ഒരു ആറേഴ് മാസം മത്സ്യം വളർത്താൻ വേണ്ടി ഉപയോഗിക്കും അങ്ങനെ ഒരു വർഷത്തെ മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു കൊടുത്തു നെല്ലും അതിനൊപ്പം തന്നെ മത്സ്യം മീനും വളർത്തുന്ന പദ്ധതി അത് ചിലയിടങ്ങളിലൊക്കെ വലിയ വിജയമാണ് എന്ന് പറഞ്ഞ പോലെ ഈ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് വഴി ഒരു റോഡിന് ഒരു കുളം അല്ലെങ്കിൽ നൂറ് മീറ്റർ റോഡിന് ഒരു കുളം എന്ന തരത്തിൽ റോഡും കുളങ്ങളും കൂടെ സമാന്തരമായി ഇങ്ങനെ പണിതിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ചെറിയ ഒരു കാഴ്ച ഒരു ഉദാഹരണ കാഴ്ച കൂടി കാണിച്ചു തരാം ഇത് കുന്നംകുളം ഗുരുവായൂർ റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് രസകരമായിട്ടുള്ള റോഡാണെന്ന് നോക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം അല്ലാത്തവർ കുഴി കിടക്കും മറു സൈഡിൽ ഈ കാണുന്ന കുഴിയിലും കുളത്തിലും തോട്ടിലുമൊക്കെ മത്സ്യങ്ങളെയൊക്കെ വളർത്താവുന്നതാണ് അതൊരു വരുമാന മാർഗം മാർഗ്ഗമാവും ചിലയിടങ്ങളിലായിട്ട് ആളുകൾ ആയിട്ട് മീൻ പിടിക്കാനൊക്കെ ഇരിപ്പുണ്ട് സർക്കാരിനെ കളിയാക്കാനായിട്ടുള്ള ചില സമര മാർഗങ്ങളിൽ പെടുന്നതന്നെയാണിത് പക്ഷേ എന്തൊരു ഗതികേടാണെന്ന് നോക്ക് ഈ കേരളത്തിൽ അങ്ങോളം ഇന്നോളം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥലങ്ങൾ കാണാൻ കുഴികളും ഒക്കെ ആയിട്ട് കിടക്കുന്ന റോഡുകൾ അതൊന്നും കാണാതെ ദേശീയപാതയിൽ അവിടെ ഇവിടെയോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ കുഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഴിയും കൂടെ നോക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് കാരണം അറിയാമോ എസ് ജയശങ്കർ ഇവിടെ വന്നിട്ട് എസ് ജയശങ്കറോട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റിയും അതേപോലെ തന്നെ യു എ ഇ പറ്റിയും ചോദിച്ചു അദ്ദേഹം എല്ലാം അളന്നു മുറിച്ച് മാത്രം മറുപടി പറയുന്ന ആയതുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത കാര്യം യു എ ഇ വഴി നടന്നിരുന്നു ഞങ്ങളത് ശരിക്കും ക്ലോസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു പരാമർശം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മായിച്ഛനും മരുമോനും അങ്ങ് വിളറി പിടിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാണാൻ വന്ന എസ് ജയശങ്കർ ഈ ദേശീയപാതയിലെ കുഴി കൂടി നോക്കിയിട്ട് പോകണം എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം ഈ മരുമോൻ ഇപ്പോൾ താഴെങ്ങ് വല്ല അങ്ങ് ശൂന്യാകാശത്തിലാണ് കാരണം ഓരോ ദിവസവും ഈ ഗട്ടർ ഉള്ള റോഡുകൾ കുഴിയുള്ള റോഡുകൾ കുളമുള്ള റോഡുകൾ റോഡുകളുടെയൊക്കെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇങ്ങനെ നിറയുകയാണ് നാണക്കയുടെ ഉളുപ്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മന്ത്രി പണ്ടേക്ക് പണ്ടേ രാജിവെച്ചു പോകുമായിരുന്നു പക്ഷേ ആരാ അമ്മായി ഇതിലും വലിയ തൊലിക്കെട്ടിയുള്ള ഇതിലും വലിയ ഉളുപ്പില്ലാത്ത ആ വ്യക്തിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരു മരുമവൻ ഇതേപോലെ പേര് മാറി നിന്ന് ട്രോളിയാലോ വാർത്തയൊന്നും ചെയ്താലോ അങ്ങനെയൊന്നും രാജിവെച്ച് പോകില്ലെന്നേ പിന്നെ ആദ്യന്തികമായി അവർ കമ്മ്യൂണിസ്റ്റുകാരും കൂടിയാണ് അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പോയിൻറ്റ് വെബ്ഡസ് തത്വ ന്യൂസ്